ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു ഫിഷ് കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചാള വെച്ചിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത്. ചാള വെച്ചിട്ട് ചെയ്താൽ തന്നെയാണ് ഈ ഒരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ. അപ്പോൾ ഞാൻ കുരുമുളക് ഇട്ടിട്ടാണ് ചാള എന്ന് വെക്കുന്നത്. ചിലരൊക്കെ ഇത് ചെയ്യുന്നത് തന്നെയായിരിക്കും, എങ്കിലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ 1 കിലോ ചാള ഇവിടെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെറിയ ചാള കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും സൂപ്പർ കേട്ടോ ഈ ഒരു കറിക്ക്. പക്ഷേ ഇതും നല്ല നെയ്ച്ചാള ആയതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്നാലും ചെറുത്ത് കിട്ടുകയാണെങ്കിൽ കൂടുതൽ അതെടുക്കുക. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നോക്കി. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ പുളി, നമ്മൾ കോൽ പുളി വെച്ചിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത്. പുളിക്ക് വേണ്ടിയിട്ട് ഒരു ലെമൺ സൈസുള്ള പുളി ഞാൻ വെള്ളത്തിലിട്ടിട്ട് ഇങ്ങനെ കുതിർത്ത് വെച്ചിട്ടുണ്ട്. സാധാരണ നമ്മൾ മുളക് കറി വെക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ തന്നെയാണ് ഇതിന് വേണ്ടത് കേട്ടോ. കുരുമുളകിൻ്റെ അളവ് കുറച്ച് കൂടുതൽ വേണമെന്ന് മാത്രമേ ഉള്ളൂ. ഒരു മീഡിയം സൈസ് തക്കാളി എടുത്തിട്ടുണ്ട്, 3 പച്ചമുളക്, അതുപോലെ തന്നെ മല്ലിയിലയും കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. മല്ലിയില മസ്റ്റാണ്, നിർബന്ധമായിട്ട് നിങ്ങൾ ചേർക്കണം. അതേപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ട്. ഒരു 6 വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചിയും ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് സവോളയാണ് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ 1 കിലോ ചാളയിലേക്ക്. അപ്പോൾ മല്ലിയില മറക്കാണ്ട് ആഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഈ കറി എങ്ങനെയാണ് വെക്കണമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മൺചട്ടി ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കാം. അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായിട്ട് വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് കടുകും ഉലുവയും ഒന്ന് പൊട്ടിച്ചിട്ടെടുക്കണം. പിന്നെ വെളിച്ചെണ്ണ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് കൂടുതൽ കിട്ടുന്നത് കേട്ടോ. കടുകും ഉലുവയും ഞാനൊരു 1/2 ടീസ്പൂൺ വീതമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് പൊട്ടി വരുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ടല്ലോ അതാണ് എടുത്ത് കൊടുക്കുന്നത്. രണ്ടും കൂടെ 1 ടേബിൾ സ്പൂൺ അളവിലുണ്ടാവും. പിന്നെ ഒരു സബോളയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക. നമ്മൾ ഇതിനകത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് വഴറ്റുകയാണെങ്കിൽ പെട്ടെന്നൊന്ന് ആയിക്കിട്ടും. അപ്പോൾ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് വഴറ്റിയിട്ട് എടുക്കണം. അത്യാവശ്യം ഒന്ന് വഴന്ന് വരുമ്പോൾ എടുത്തു വെച്ചിട്ടുള്ള ഒരു തക്കാളിയും അതുപോലെ തന്നെ 3 എരിവുള്ള പച്ചമുളകുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കണം. തക്കാളിയൊക്കെ നല്ലോണം വെന്ത് വരുന്ന വരെ ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ അടച്ചു വെച്ചിട്ടാണ് ഞാനത് കുക്ക് ചെയ്തിട്ടെടുക്കുന്നത്. ഇപ്പോൾ അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമ്മൾ തക്കാളിയും സബോളയും എല്ലാം നല്ല പോലെ കുക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്തേക്ക് നമ്മളിതിൽക്ക് വേണ്ട പൊടികൾ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, കൂടുതൽ വേണ്ട. അതുപോലെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ സാധാരണ നോർമൽ മുളക് പൊടി ഒരു 1/2 ടേബിൾ സ്പൂൺ അളവിലാണ് എടുത്തിട്ടുള്ളത്. അത്ര മതിയാവും, കാരണം നമ്മൾ കുരുമുളക് കൂടുതലിടുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ നിറയെ കുരുമുളക് ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ആ ഒരു എരിവാണ് മുന്നിട്ട് നിൽക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് മുളക് പൊടി ഞാൻ ഒരു 1/2 ടേബിൾ സ്പൂൺ മാത്രമാക്കിയത്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളുടെ എല്ലാ പൊടികളിനെയും പച്ചമണം പോകുന്ന വരെ നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇത് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് എല്ലാം നന്നായി കുക്കായി വന്നതിന് ശേഷം നേരത്തെ പിഴിഞ്ഞു വെച്ചിട്ടുള്ള പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അതിപ്പോൾ 1 കപ്പ് അളവിലൊക്കെ ഉണ്ടാവും. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. എന്നിട്ടൊന്ന് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഇത് നല്ല പോലെ ഒന്ന് തിളച്ച് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ആ പുളിവെള്ളം ഒന്ന് കുക്കാവുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ മസാലകളൊക്കെ നല്ല പോലെ പാകത്തിന് വെന്ത് വരികയും ചെയ്യും. അപ്പോൾ നല്ലൊരു ഗ്രേവി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്കാണ് നമ്മൾ ചാള ഇട്ടിട്ട് കുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഗ്രേവിയുടെ ആ ഒരു അളവ് കൂട്ടണം എന്നുണ്ടെങ്കിൽ 1/2 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ച് കൊടുക്കാം. അതെല്ലാം നിങ്ങൾക്ക് നല്ല ഡ്രൈ പോലെ വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ മതിയാവും. അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടാണ് ചാള ഇട്ടതിന് ശേഷം ഒന്ന് വേവിച്ചിട്ടെടുക്കണത് കേട്ടോ. അപ്പോൾ സാധാ വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നല്ല പോലെ ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിയിലയും കൂടി ഇതിൻ്റെ മേലെ ഇട്ട് കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കുക. ഇനി ഇത് മിക്സ് ചെയ്യാൻ പാടില്ല. സ്പൂണൊന്ന് വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ചുഴറ്റി കൊടുത്താൽ മതി പാത്രം വെച്ചിട്ട് തന്നെ. എന്നിട്ട് നല്ലോണമൊന്ന് കുക്ക് ചെയ്തതിന് ശേഷം നല്ല പോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന ആ ഒരു ഇതെത്തുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. മുളക് കറി വെക്കുന്ന അതേപോലെ തന്നെയാണ്, കുരുമുളക് പൊടി കുറച്ച് കൂടുതൽ ഇട്ടുന്നേ ഉള്ളൂ.
ഫൈനലി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിൻ്റെ മുന്നേ ആയിട്ട് ഒരു അര ടീസ്പൂൺ ഫ്രഷായിട്ട് പൊടിച്ചിട്ടിട്ടുള്ള നമ്മളെ കുരുമുളക് പൊടി ഒന്ന് മേലിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നമ്മളുടെ മത്തി കുരുമുളക് ഇട്ടത് അല്ലെങ്കിൽ ചാള കുരുമുളക് ഇട്ടത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചൂട് ചോറിൻ്റെ കൂടെ നല്ല അടിപൊളി കോമ്പിനേഷനാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഒരു പുളിയും അതുപോലെ തന്നെ ആ കുരുമുളകിൻ്റെ എരിവും ഒക്കെ ആയിട്ട് ഒരു നല്ലൊരു ടേസ്റ്റാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സൊക്കെ ഒന്ന് അറിയിക്കണം. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. താങ്ക് യു.